അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം ഒരു ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ്. ഈ ഒരു സൂറത്ത് എൻ്റെ ഒരു അനുഭവത്തിൽ ഉള്ള ഒരു സൂറത്ത് കൂടിയാണ്. ഞാൻ ഒരുപാട് വിഷമിച്ച് പ്രയാസങ്ങളിൽ അനുഭവപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, എനിക്ക് എന്താണ് അതിനുള്ള പരിഹാരം, ഈ വിഷമം പ്രയാസമൊക്കെ മാറിക്കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് വിഷമം വളരെ ബുദ്ധിമുട്ടിയൊരു ടൈമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തന്നൊരു സൂറത്താണ്. അതിൽ ഞാൻ ഒരുപാട് വിജയിക്കുകയും ചെയ്തു. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് ആ സൂറത്ത് മാറ്റിത്തരികയും ചെയ്തു. എൻ്റെ അനുഭവമായിരിക്കില്ല മറ്റൊരാൾക്ക്. ഓരോരുത്തർക്കും ഓരോ അനുഭവത്തിലൂടെ ആയിരിക്കും വിഷമം ഉണ്ടാകുക. ചില ആളുകൾ വിഷമിപ്പിക്കുന്നത് ചിലരുടെ അയൽവാസികളായിരിക്കും, എന്നാൽ ചില ആളുകളെ വിഷമിപ്പിക്കുന്നത് സ്വന്തം കൂടപ്പിറപ്പുകളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അയൽവാസികൾ മാത്രമല്ല, കൂടപ്പിറപ്പ് മാത്രമല്ല, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൽ ഒക്കെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരും വിഷമിപ്പിക്കാനുള്ള ആളുകൾ, ശത്രുക്കൾ, അസൂയാലുക്കളൊക്കെ ഉണ്ടാവുക. പിന്നെ അതൊന്നും ഇല്ലാതെ തന്നെ സ്വയം വിഷമിക്കേണ്ട, ആരും വിഷമിപ്പിക്കാതെ വിഷമിക്കേണ്ട അവസ്ഥ വരാറുമുണ്ട്. അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിലാണ് വിഷമം ഉണ്ടാവാറ്. പല ആളുകൾക്കും സ്വയം കാരണത്താലല്ല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്, ശത്രുക്കളെ കാരണത്താലാണ്. ശത്രുക്കൾ, ചില ശത്രുക്കൾ നമ്മളെ നേരിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന ശത്രുക്കളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളോട് ശത്രുതയുള്ള ആളുകളുണ്ടാവും. എന്നാൽ ചിലരാകട്ടെ നമ്മളെ നേരിട്ട് ആക്രമിക്കുന്ന ശത്രുക്കളുണ്ടാവും. പക്ഷേ ഇവരൊന്നല്ലട്ടോ നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ പേടിക്കേണ്ട കുറച്ച് ആളുകൾ ആരൊക്കെയാണ്? ചില ആളുകളുണ്ട് നമ്മളോട് എല്ലാറ്റിനും നമ്മളെ കൂടെ സഹായിക്കാനും സ്നേഹിക്കാനും നമ്മളെ കൂടെ ചിരിക്കാനും കൂട്ടുകൂടാനും വർത്തമാനം പറയാനും എല്ലാത്തിനും നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇവർ ശുദ്ധരാണ്, നമ്മളെല്ലാ കാര്യത്തിനും ഇവർ മതി, ഇവരുണ്ടായത് കൊണ്ട് നമ്മളെ ഭാഗ്യം, നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ അവർ നമ്മളോട് അങ്ങനെയൊക്കെ നിന്ന് നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് നമ്മൾ തുറന്ന് പറഞ്ഞ് നമ്മളെ വിജയത്തിലൊക്കെ അവർ സന്തോഷിക്കുന്നതൊക്കെ നമ്മൾ കാണും. പക്ഷേ നമ്മൾ വിജയത്തിലൊക്കെ അവർ സന്തോഷിച്ച് കഴിഞ്ഞാൽ തന്നെ മാറി നിന്നിട്ട് നമ്മളിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റൊരാളുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മളെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും താഴ്ത്തി കിട്ടിയ സംസാരങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്. അവരാണ് നമ്മൾ യഥാർത്ഥ ശത്രുക്കൾ. കാരണം അവരുടെ ഇടയിൽ നമുക്ക് ഊരാനും കഴിയില്ല, അവരുടെ ഇടയിൽ നമുക്ക് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. അവരാരാണെന്ന് നമുക്കിടെ മനസ്സിലാക്കാനും കഴിയില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ഉറ്റ ഫ്രണ്ട്സാണ്, അവർ നമ്മളെ സന്തോഷത്തിന് മാത്രം നിൽക്കുന്ന ആളുകളാണെന്ന്. അവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അല്ലാതെയുള്ള ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് വേദനിപ്പിക്കുന്ന ആളുകൾ, സംസാരിച്ച് വേദനിപ്പിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും, ഒക്കെ പറ്റും. പക്ഷെ ഇത്തരം ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ ആളുകളുണ്ടല്ലോ, നമ്മളെ കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നമ്മളെല്ലാ വിജയത്തിനും സന്തോഷിച്ച് എല്ലാം കൊണ്ടും നമ്മളെ കൂടെ നിന്ന് സഹായിക്കാനൊക്കെ നിന്നിട്ട് നമ്മളെ നേരെ നമ്മളങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിച്ച് അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് യഥാർത്ഥ ശത്രുക്കൾ. ഓർക്കെന്താണ്ടാകുക, സമൂഹത്തിലും കുടുംബത്തിലും എല്ലായിടത്തും നമ്മളെ താഴ്ത്തണം എന്നൊറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ. നമ്മളെ താഴ്ത്തി കിട്ടുക, പിന്നെ അവരെ ചിന്ത എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, എങ്ങനെയെങ്കിലും അവളൊന്ന് താഴ്ന്നെങ്കിൽ, താഴ്ന്നു കിട്ടിയെങ്കിൽ, പരാജയപ്പെട്ടിരുന്നെങ്കിൽ, അവനൊന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ, അവനൊന്ന് താഴ്ന്നു കിട്ടിയെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മളെ പരാജയത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. ഇവരെ നമ്മൾ പേടിക്കണം എന്ന് പറയുന്നത് ഇവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ചിലരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ആളുകളുണ്ടാവും കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം ഒരു കാര്യം അറിയാതെ നമ്മളൊരാളെ സ്നേഹിച്ച്, നമ്മളെ സഹായിച്ച്, നമ്മളെല്ലാ സന്തോഷത്തിലും പങ്കുവെച്ചിട്ട് നമ്മളെ കൂടെ സന്തോഷിക്കുന്ന ആൾ ഇതൊരു അസൂയക്കാരിയാണ്, അസൂയക്കാരനാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ഒരിക്കലും അത് ചിന്തിക്കരുത്. പക്ഷേ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒറ്റ പ്രാവശ്യം അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് കൂടെ കൂട്ടുകൂടണ്ട എന്നല്ല, അവരൊക്കെ നമ്മളെ കൂടെ എല്ലാറ്റിനുണ്ടെങ്കിലും ഇത് നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ശത്രുക്കൾ നമ്മളിൽ നിന്ന് അകന്ന് മാറി എങ്ങനെയെങ്കിലും അകന്ന് പോയി കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി കിട്ടാനും, അതുപോലെ തന്നെ നമ്മളെ അറിയാതെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ നമ്മൾ നേരെ എന്തെങ്കിലും പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന ആളുകൾ, നേരിട്ട് ശത്രുത ആക്രമിക്കുന്ന അങ്ങനെ ആളുകളെ ഒക്കെ നമ്മൾ അവരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞൊരു സൂറത്ത്, ഈ സൂറത്ത് നമ്മൾ ഈ നല്ലൊരു മാസത്തിൽ നമ്മൾ ദിവസവും 11 വട്ടം
ചൊല്ലിയാൽ മതി, ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ആ സൂറത്ത് ഏതാണെന്ന് അറിയണ്ട. ഇനി ഈ സൂറത്ത് ഓതുന്നവർക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ ഒരു സൂറത്ത് അത്ഭുതം നിറഞ്ഞ സൂറത്താണ്. നമ്മളെ കരയിലെ ജീവിയില്ലേ, നമ്മളെ കരയിലെ ജീവി ഏതാ, ഏറ്റവും വലിയ ജീവി, നമ്മളെ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാ, ഏത് ചെറിയ മക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആന. അപ്പം ആന എന്ന് പേര് പറയുന്ന ഒരു സൂറത്താണ്. അതെല്ലാവർക്കും അറിയാമല്ലേ, അലം തറക്കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അല്ലേ. ഈ ഒരു സൂറത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ്. മുമ്പൊക്കെ നമ്മളെ വല്യമ്മമാരൊക്കെ അധികവും പതിവാക്കിയിട്ടുള്ളൊരു സൂറത്താണ് ഈ സൂറത്തുൽ ഫീൽ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പോലെയല്ല, അതിനൊന്നും ഇന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്, അതിനൊക്കെ ഉള്ള വഴികളുണ്ട്. പക്ഷേ അന്നൊന്നും ഇതുപോലെ അങ്ങനെ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്കും വലിയൊരു വിവരമൊന്നും കിട്ടാത്തൊരു കാലമായിരുന്നു അന്നൊക്കെ. റമദാനിലൊക്കെ ഒരു ക്ലാസ് വളർന്ന ക്ലാസ്സൊക്കെ ഉണ്ടാവും, അതിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ൊക്കെ ആ വല്യമ്മമാരൊക്കെ അന്നൊക്കെ നല്ലോണം അത് നല്ലോണം അവരെ ഏറ്റു പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവർ ചെയ്യാറുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വല്യമ്മമാരൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഈ അലം തറക്കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള ഈ ഒരു സൂറത്ത് പതിവാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരിതാ ഓതുക, അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടാറുണ്ട്. ഇതിനാൽ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വിഷമങ്ങൾ, മക്കൾക്ക് പണിയില്ലാതിരിക്കുന്ന സമയത്ത്, ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത്, കടങ്ങളൊക്കെ വന്നിട്ട് വിഷമിക്കുന്ന സമയത്തൊക്കെ അവരൊക്കെ ഇതായിരുന്നു പതിവാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു പ്രശ്നമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ പോലെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അസൂയാലുക്കൾ അന്നൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല, അന്നൊക്കെ ഒരുമാതിരി ഒരു സെഹറും മാരണമൊക്കെ കൂടിയൊരു കാലമായിരുന്നു. ഇന്നതൊന്നുമില്ല, അന്നതൊക്കെ കുറഞ്ഞൊരു കാലമാണ്. ഇന്നൊക്കെ നേരിട്ട് ചെന്നിട്ട് എന്തെങ്കിലും കാണുക പറയുക എന്നല്ലാതെ, ആക്രമിക്കുക എന്നല്ലാതെ, ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെയല്ല. അവർക്കൊക്കെ എന്തൊക്കെയോ മോശപ്പെട്ട ഒരു അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. നല്ല ആളുകൾ, അള്ളാഹുവിന് ഭയക്കുന്ന ആളുകൾക്കൊന്നും ആ ഒരു സ്വഭാവമില്ലെങ്കിലും അധികം ആളുകളും ഇത്തരം മോശത്തരത്തിലൊക്കെ ആയതെങ്കിലൊക്കെ ആരൊക്കെയോ അടുത്ത് പോകുക, എന്നിട്ട് അവരോട് കാര്യം പറയുക, എന്നിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കുഴിച്ചിടുക, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ. അള്ളാഹുവിലേക്ക് അടുത്ത വല്യമ്മമാരൊക്കെ എന്താ ചെയ്തത്, അതിന് പ്രതികാരമായിട്ട് പകരമായിട്ട് തിരിച്ചൊന്നും ചെയ്യാതെ അള്ളാഹുവിനോട് ഈ ഒരു അലംതറക്കൈഫ, ഈ ഒരു ആന, ഏറ്റവും വലിയ ജീവിയല്ലേ കരയല്ലേ, ഈ രാന എന്ന് പേരറിയപ്പെടുന്ന ഈ ഒരു സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോഴൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, ദുനിയാവിലും ആഖിറത്തിലും അവർ വിജയിച്ചു. പക്ഷേ മറ്റുള്ള ആ ഒരു സെഹർ അങ്ങനെയുള്ള പണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ദുനിയാവും ഇല്ല, ആഖിറുമില്ല. ഇനി ഒരാൾ സെഹർ ചെയ്താൽ അത് കുറച്ചു കാലം ആ ചെയ്ത ആൾ കേൾക്കുള്ളൂ, പിന്നെ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതാണ് ഏത് കാര്യം അങ്ങനെ തന്നെ. നമ്മൾ മറ്റൊരാളെ ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും, മറ്റൊരാൾ നശിക്കട്ടെ എന്ന് നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചാലും, അത് നമുക്ക് തന്നെ ഏൽക്കും. അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എന്ത് പ്രശ്നങ്ങളാണോ നിങ്ങൾ അലട്ടുന്നത്, ആരാണോ നിങ്ങൾ ആക്രമിക്കാൻ നിൽക്കുന്നത്, ആരാണോ നിങ്ങളുടെ ശത്രുക്കൾ, ആരിൽ നിന്നാണോ നിങ്ങൾക്ക് രക്ഷ വേണ്ടത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ഈ അലം തറക്കൈഫ ഫീൽ എന്ന് പറയുന്ന ഈ ഒരു സൂറത്ത് ദിവസവും 11 തവണ, അത് ഇന്ന സമയം എന്നൊന്നുമില്ല, ഏത് സമയത്ത് ഓതാ, നമ്മൾ നിയത്താക്കിയിട്ട് ഓതുക. അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദിവസം ഒരു വട്ടെങ്കിലും നിങ്ങളത് പതിവാക്കുക, ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു മരുന്നാണിത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനും അതുപോലെ തന്നെ അവൻ്റെ പൊരുത്തത്തോടു കൂടി മരിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റജബ് മാസവും ഷഅബാൻ മാസവും റമദാൻ മാസവും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കുവാനും തുടർന്നുള്ള കാലങ്ങളിലും മരണം വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെയും ഉപദ്രവിക്കാനുള്ളൊരു മനസ്സോ ഒന്നും ഉണ്ടാവരുത്. മറ്റുള്ളവരോട് സ്നേഹം മാത്രമുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ ഒരുപാട് എല്ലാ അധിക ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്, എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ പറയാറുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ നല്ല നല്ല കമൻറ്റുകൾ, വിഷമിച്ച കമൻറ്റുകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് എടുത്ത്
എടുത്തു പറഞ്ഞ് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവരൊക്കെ വിഷമത്തിലാണ്. ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് ഈ നല്ലൊരു മാസത്തിൽ, നല്ല നല്ലൊരു മാസമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിക്കാം കേട്ടോ. ഇൻഷാല്ലാ നാളെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.